സ്വപ്നക്കെതിരായ ഗൂഢാലോചന കേസ് കടുപ്പിച്ച് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക യോഗം തിങ്കളാഴ്ച പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു കേസിൽ സരിതായസ് നായരുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തി സ്വപ്ന പുറത്തുവിട്ട ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഷാജ് കിരൺ ഡിജിപിക്ക് പരാതി നൽകി വിവാദങ്ങൾക്കിടെ ഷാജും ഇബ്രാഹിമും കേരളം വിട്ടു എന്നാൽ സരിതയുടെ മൊഴി എടുത്തിട്ടില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം സ്വപ്ന സുരേഷും പി സി ജോർജും പ്രതിയായ ഗൂഢാലോചന കേസിൽ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗമാണ് തിങ്കളാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത് സംഘത്തിലുൾപ്പെട്ട പന്ത്രണ്ട് ഉദ്യോഗസ്ഥരും നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അധ്യക്ഷതയിലാണ് യോഗം കേസിന്റെ അന്വേഷണം സംബന്ധിച്ച തീരുമാനം ഈ യോഗത്തിലുണ്ടാകും അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായി സരിത എസ് നായരുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തി ഇന്നലെ സരിതയുടെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ പി സി ജോർജും സ്വപ്നയും മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ഗൂഢാലോചന നടത്തിയെന്ന് സരിത മൊഴി നൽകി ക്രൈം നന്ദകുമാറിന്റെ പങ്കാളിത്തവും മൊഴിയിലുണ്ട് അപ്പം മുതൽ തുടങ്ങിയ സംശയമാണ് ഇതിന്റെ പിന്നിൽ വേറെ ഏതൊക്കെയോ ആൾക്കാര് ഇതേ മൊഴി അടുത്ത ദിവസം മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴിയായി രേഖപ്പെടുത്തും സ്വപ്ന സുരേഷ് ശബ്ദരേഖ പുറത്തുവിട്ടതിന് പിന്നാലെ ഷാജ്കിരണും ഇബ്രാഹിമും കേരളം വിട്ടു സ്വപ്നയുമായി സംസാരിക്കുന്ന വീഡിയോ ഫോണിൽ നിന്ന് വീണ്ടെടുക്കാൻ തമിഴ്നാട്ടിൽ പോയി എന്നാണ് വിശദീകരണം വീഡിയോ ലഭിച്ചാൽ ഉടൻ പുറത്തുവിടുമെന്നാണ് അവകാശം സ്വപ്ന ഈ മൊഴി കൊടുത്തത് സ്വപ്ന പുറത്തുവിട്ട ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഷാജ്കിരൺ ഡി ജി പിക്ക് പരാതി നൽകി ഈ പരാതി ഡി ജി പി ക്രൈംബ്രാഞ്ച് മേധാവിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും കൈമാറി കേസന്വേഷണവുമായി സഹകരിക്കുമെന്നും ഷാജ്കിരൺ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് കേസിൽ ഷാജിനെ പ്രതിയാക്കുന്ന കാര്യവും അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലാണ് തിങ്കളാഴ്ചത്തെ ശേഷം തീരുമാനമുണ്ടാകും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയേയും വരെ സംശയനിഴിലാക്കിയ ഇടപെടലുകൾ നടത്തിയ ഷാജ് കിരണം കൂട്ടാളിക്കുമെതിരെ നടപടി എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത് ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം